കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ നമ്മെ പഠിപ്പിക്കുന്നു. ആ മൂസാനബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ആ അധ്യായത്തിന് സൂറത്തുൽ ബഖറ എന്ന നാമം നൽകപ്പെട്ടത്. അമ്പിയാക്കളുടെ ചരിത്രം ഇവിടെ നിലനിൽക്കണം എന്നത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. എന്ന് മാത്രം പോരാ, ആ ചരിത്രങ്ങൾ ഖിയാമത്ത് നാൾ വരെ വിസ്മരിക്കപ്പെടരുത്. അമ്പിയാക്കളുടെ ജീവിത ചരിത്രം മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ പാഠം നൽകുന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും വിധേയപ്പെടാൻ വേണ്ടി അത് വലിയ കാരണമാകുമെന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടെ ആ ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിക്കുന്നു. അതുപോലെ ആ മഹാന്മാരുടെ പേരുകൊണ്ടും ആ മഹാന്മാരുടെ നാമങ്ങൾ കൊണ്ടും അവരുടെ ജീവചരിത്രങ്ങൾ ഓർക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കളുടെ പേരിൽ സൂറത്ത് അധ്യായം തന്നെ നമുക്ക് കാണാം. സൂറത്ത് മുഹമ്മദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, സൂറത്ത് ഇബ്രാഹിം, അങ്ങനെ തുടങ്ങി ഒരുപാട് അധ്യായങ്ങൾ അമ്പിയാക്കളുടെ പേരിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇതെല്ലാം നമുക്ക് നൽകുന്ന പാഠം, മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളെ നിങ്ങൾ സ്മരിക്കരുതെന്നോ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളെ ഓർക്കരുതെന്നോ അവരെ മഹത്വം പറയരുതോ എന്നോ അല്ല, മറിച്ച് അവരെ സ്മരിക്കപ്പെടണമെന്നും അവരുടെ ജീവചരിത്രങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ആ ചരിത്രങ്ങൾ മനുഷ്യൻ അറിയണം എന്നുമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ബുർദയിലും മാലയിലും അങ്ങനെ തുടങ്ങി നമ്മൾ അംഗീകരിക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമ്മ പഠിപ്പിക്കുന്ന മൗലിദുകളിലും എല്ലാം നമുക്ക് നൽകുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളാണ്, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളാണ്, അവിടുന്ന് പഠിപ്പിച്ച മഹത്തായ ആശയ സംവിധാനങ്ങളാണ്. അല്ലാതെ ഹൃദയിൽ ഒരിക്കലും നിങ്ങൾ ബിംബത്തെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല, ഒരു മൗലിദിലും ശിർക്ക് പഠിപ്പിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഹൃദയിലും മാലയിലും മൗലിദുകളിലും എല്ലാം നമ്മ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിരോധികൾ അവർ ദീനിന്റെ വളർച്ച, ദീനിന്റെ പുരോഗതി, ദീനിന്റെ അറ്റമില്ലാത്ത പുരോഗമനം ഇതിഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഏതൊക്കെ നിലക്ക് അത് തടയിടാൻ കഴിയും എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കുതിച്ചുകയറ്റം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ച ഏതൊക്കെ നിലക്ക് തടയാൻ കഴിയും എന്നവരാലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസംഗിക്കാൻ യാതൊരു മടിയുമില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനത്ത് റൗദ ശരീഫിലെ പച്ചക്കും അടിച്ചു പൊളിക്കണം എന്ന് പറയുന്നതിന് അവർക്ക് യാതൊരു മടിയും ഇല്ല. കാരണം ദീനുമെന്ന് യാതൊരു ബന്ധവുമില്ല. യഹൂദികളും നസ്രാനികളും ആഗ്രഹിക്കുന്നത് പോലെ മുസ്ലിം നാമധാരികളായ ഈ ഒരു കൂട്ടം ആളുകൾ ദീനിന്റെ തകർച്ചയ്ക്ക് വേണ്ടി, ദീനിന്റെ പുരോഗതി തടയിടാൻ വേണ്ടി, ദീനിലേക്ക് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ ദീനിലേക്ക് ആളുകൾ കടന്നുവരുന്നത് തടയിടാൻ വേണ്ടി അവർ എടുത്ത തീരുമാനമാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ പാടെ നശിപ്പിച്ചു കളയണം. ഇത് യഥാർത്ഥത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യം അല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഓ നബിയെ അങ്ങയെ പറയാൻ പാടില്ലെന്നോ അങ്ങയെ ഓർക്കാൻ പാടില്ലെന്നോ അങ്ങയുടെ മഹത്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്നോ ആര് തീരുമാനിച്ചാലും ആ തീരുമാനം ഒന്നും ഇവിടെ വിജയിക്കുന്നതല്ല. അങ്ങയെ പറയുന്ന കാര്യം അന്ന് തീരുമാനിച്ചതാണ്, അങ്ങയുടെ മഹത്വത്തെ അന്ന് ഉയർത്തിയതാണ്, അത് ലോകത്ത് ഒരാൾക്കും തകർക്കൽ സാധ്യമല്ല. ഒന്നാലോചിച്ചു നോക്കൂ, ഏതൊരു മനുഷ്യനും അവിടെ മുസ്ലിമാകണം എന്നില്ല, വിശ്വാസിയാകണം എന്നില്ല, ഈമാൻ വേണമെന്നില്ല, ബുദ്ധിയുള്ളവനാണോ? ആലോചിച്ചു നോക്കൂ, അവന്റെ ഉമ്മയോട്, അമ്മയോട്, പ്രസവിച്ച ഉമ്മയോട് വലിയ സ്നേഹമാണ്, ആദരവാണ്. ഇതില്ലാത്ത ഒരു മക്കളും ഉണ്ടാവുകയില്ല അല്ലേ? ഉമ്മനോട് വലിയ ഇഷ്ടല്ലേ? ഉമ്മനോട് ഇഷ്ടമാണ് ചോദിക്കുക, കുറവാ വേണം. ഉമ്മനോട് ഇഷ്ടമില്ലാത്തൊരു മക്കളുണ്ടാകൂല. കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലിരിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടികളോട് വിളിച്ച് ചോദിച്ചു, മക്കളെ ലോകത്ത് ഏറ്റവും വലിയ പിതനക്കാരാരാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടികളെ കൂട്ടുന്ന ഒരു കുട്ടിയെ നേറ്റ് പറഞ്ഞു, എന്റെ വീട്ടിലെ ഉമ്മയാണ് സാധിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ചെറിയ കുട്ടി, ചിന്താശേഷി എത്താത്ത ചെറിയ പ്രായമുള്ള കുട്ടി, ലോകത്തെ ഏറ്റവും വലിയ പിതനക്കാരി ആരാണ് എന്നല്ല ഞാൻ ചോദിച്ചത്, ഏറ്റവും വലിയ പിതനക്കാരൻ ആരാണ് എന്നാണ് ചോദിച്ചത്. പക്ഷെ കുട്ടി പറയുന്നത് വീട്ടിലെ ഉമ്മയാണ്. അന്വേഷിച്ചു നോക്കുമ്പോ ആ കുട്ടിയുടെ ബാപ്പ വീട്ടിൽ നിന്ന് എപ്പോഴും ഈ ഉമ്മയെക്കുറിച്ച് നിന്റെ പിതന, നിന്റെ പിതന എന്നേ പറയാറുള്ളൂ. ഇത് കേട്ടിട്ട് കുട്ടി മനസ്സിലാക്കി, ലോകത്തെ ഏറ്റവും വലിയ പിതനക്കാരി എന്റെ ഉമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയോട് ചോദിക്കുമ്പോ കുട്ടി ഉടനെ തന്നെ പറഞ്ഞു, എന്റെ ഉമ്മയാണ്. പക്ഷേ ഒരു ബുദ്ധിയുള്ള മനുഷ്യരും ഉമ്മനെ ചീത്ത വിളിക്കൂല, ഉമ്മനെ നിസ്സഹനപ്പെടുത്തൂല. ഉമ്മയുടെ വിഷമത്തിൽ വിഷമിക്കാത്ത മക്കളില്ല, ഉമ്മന്റെ പ്രയാസത്തിൽ പ്രയാസപ്പെടാത്ത മക്കളില്ല, ഉമ്മന്റെ ദുഃഖത്തിൽ ദുഃഖമില്ലാത്ത മക്കളില്ല. ഏത് മക്കൾക്കും ഉമ്മയോട് വലിയ സ്നേഹമാണ്. ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഉമ്മയോട് സ്നേഹമാണോ? ആ കുട്ടിക്കും സ്നേഹമാണ്. പക്ഷെ കുട്ടിക്ക് എന്താണ് ഫിതന എന്നറിയില്ല. അതുകൊണ്ട് കുട്ടി ഫിതന, ഉമ്മ ഫിതനക്കാരിയാണെന്ന് പറഞ്ഞു. ആ കുട്ടിക്കും ഉമ്മനോട് വലിയ സ്നേഹമാണ്. ഉമ്മനോട് സ്നേഹമില്ലാത്ത മക്കളുണ്ടാവുകയില്ല, ഉമ്മനോട് ആദരവില്ലാത്ത മക്കളില്ല. ഈ ഒരാദരവ് ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഉമ്മനെ ആദരിക്കണം എന്നും ഉമ്മനെ ബഹുമാനിക്കണമെന്നും ഉമ്മക്ക് നൽകേണ്ട ആദരവ് മുഴുവനായും നൽകണമെന്നും പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുന്ന സ്നേഹം അത് എത്രയായിരിക്കും? ലോകത്തെ സർവ ഉമ്മമാരോടും മക്കൾ സ്നേഹം കാണിക്കണം എന്ന് പഠിപ്പിച്ച ഒരു നേതാവ്, ആ നേതാവിന്റെ ഉമ്മയോട് ആ നേതാവിനുണ്ടാകുന്ന ആദരവും ബഹുമാനവും സ്നേഹവും അത് എത്രയായിരിക്കും? ആർക്കെങ്കിലും അളന്നെടുക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും അതിന്റെ തൂക്കം പറയാൻ കഴിയുമോ? ഇല്ല. കാരണം ലോകത്ത് സർവ മനുഷ്യരും ഉമ്മനോടുള്ള ആദരവും ഉമ്മനോടുള്ള ബഹുമാനവും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്നാൽ ദീനിന്റെ വിരോധികൾ ഏതൊരു ബുദ്ധിക്കും വേദനയുണ്ടാകുന്ന വാചകങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ മൗലവിമാർക്ക് റബിയുള്ള പോലാകുമ്പോ പറയുന്നതിന് മടിയില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മ നരകത്തിലാണെന്ന് പ്രസംഗിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ ബാപ്പ നരകത്തിലാണെന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ നരകത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ നരകത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇയാൾക്ക് എന്ത് കിട്ടാനാണ്? അവരെ നരകത്തിൽ പിടിച്ചിട്ടത് കൊണ്ട് ഇയാൾക്ക് പ്രത്യേകം സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുണ്ടാകുന്ന വാചകങ്ങൾ പറയണം, റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കണം, റസൂലുള്ളാഹിക്ക് പ്രയാസമുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിരോധികളുടെ ചിന്തയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തെ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കട്ടുകൊണ്ടുപോകാൻ തീരുമാനിച്ച നസ്രാനികളും യഹൂദികളും റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കട്ടുകൊണ്ടുപോകണം, അതിനവർ രണ്ടാളുകളെ അയച്ചവരുടെ സ്വഭാവമെന്നാണ്. അവരെപ്പോലെ ആ നാട്ടിൽ നിസ്കരിക്കുന്നവരില്ല. അവർ മറ്റൊരു നാട്ടിൽ നിന്ന് മദീനയിൽ വന്ന് താമസിച്ചതാണ്. മദീന പ്രദേശത്ത് അവരെപ്പോലെ നിസ്കരിക്കുന്നവരില്ല. ബാഹ്യമായ നിലക്ക് അവരെപ്പോലെ ഇഖ്ലാസ് ഉള്ളവരില്ല. ബാഹ്യമായ നിലക്ക് അവരെപ്പോലെ സദഖ ചെയ്യുന്നവരില്ല. അവരെപ്പോലെ തഖ്വ കാണിക്കുന്നവരില്ല. അവരെപ്പോലെ ദീനിന്റെ ഹൃദയ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരില്ല. വല്ലാത്ത ആത്മാർത്ഥതയിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ കാട്ടിക്കൂട്ടുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും ആ നിലക്കാണ് അവർ ചെയ്യുന്നത്. അവരെ കണ്ടാൽ ആർക്കും അവരെ അതേ കാപ്പട്യം മനസ്സിലാകുന്നില്ല. ആ നിലക്ക് അവർ പ്രവർത്തിച്ചു. പക്ഷേ അവരെ ഉള്ളിലുള്ള തീരുമാനമെന്താണ്? മദീനത്തെ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പാക്കപ്പെട്ട ശരീരം കട്ടുകൊണ്ടുപോകണം, അതായിരുന്നു അവരെ പ്ലാനിംഗ്. അവരവരുടെ ആ മദീനത്തെ റൗള ഷരീഫിന്റെ അടുത്തൊരു നല്ല റൂം എടുത്തു. ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് റൗള ഷരീഫിന്റെ ഉള്ളിലേക്കൊരു ഗുഹ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഗുഹ? അവർക്ക് താമസിക്കാനല്ല, റസൂലുള്ളാഹിന്റെ സാരത്തിൽ കിടക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പാക്കപ്പെട്ട ശരീരം മദീനയിൽ നിന്ന് കട്ടുകൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. പക്ഷേ അവരെ നിസ്കാരം കണ്ടാൽ ഒരിക്കലും അത് മനസ്സിലാകൂല. അവരെ പ്രവർത്തനം കണ്ടാൽ ഒരിക്കലും അത് മനസ്സിലാകൂല. അവരുടെ അതേ സദക്ക കണ്ടാൽ ഒരിക്കലും അത് മനസ്സിലാകൂല. അവർ പകൽ സമയം മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരമാണ്, ഖുർആനോത്താണ്, മുഴുവനായി അള്ളാഹുക്ക് തഖ്വ ചെയ്യുന്നതുപോലെ ഒരു പ്രകടമായ നിലയ്ക്ക് ജീവിച്ചു. ആ നിലക്കാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം കട്ടുകൊണ്ടുപോകാൻ വന്ന കൂട്ടർ ചെയ്തത്. അതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. നബിയെ, അങ്ങയുടെ അടുക്കലേക്ക് മുനാഫിക്കുകൾ വന്നാൽ ആലു അവർ പറയും ഇന്നക്കല റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അവരെ കണ്ടാൽ മനസ്സിലാകൂല. അവരെ ബാഹ്യമായ പ്രകടനങ്ങളിൽ ഒന്നും അത് മനസ്സിലാകൂല. അവർ പറയും അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. പക്ഷെ അല്ലാഹു ആലം ഇന്നക്കല റസൂലു, നബിയെ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം അവർ പഠിപ്പിക്കേണ്ടതില്ല. അങ്ങേക്ക് അവരെ അംഗീകാരം ആവശ്യമില്ല. അള്ളാഹുവിനെ അറിയാം അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഓ നബിയെ, അവർ പറയുന്ന വാചകം വളരെ കള്ളമാണ്, നിരർത്ഥകമാണ്, കളവ് പറയുന്നവരാണ് അവർ. പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് അങ്ങനെ പറയാൻ എന്താ കാരണം? അവരെ വേഷത്തിൽ മനസ്സിലാകൂല, അവരുടെ പ്രവർത്തനത്തിൽ മനസ്സിലാകൂല, അവർ പറയുന്ന ബാഹ്യമായ പ്രകടനങ്ങൾ നടത്തുന്ന വാചകങ്ങളിൽ മനസ്സിലാകൂല. വളരെ മാന്യന്മാരാണവർ. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നമ്മൾ ഇന്ന് കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് പ്രസംഗിച്ചു നോക്കി. പക്ഷേ തലയിൽ തൊപ്പിയിടാത്തത് കൊണ്ട്, തലയെ കെട്ടില്ലാത്തത് കൊണ്ട്, പണ്ഡിതന്മാരെ വേഷമില്ലാത്തത് കൊണ്ട് അവർക്ക് അംഗീകാരം കിട്ടിയില്ല. അവരത്തരം വേഷത്തിൽ വന്നതുകൊണ്ട്, പണ്ഡിതന്മാരുടെ എല്ലാത്ത വേഷത്തിൽ വന്നതുകൊണ്ട് അവർക്ക് അംഗീകാരം കിട്ടിയില്ല. അതിനൊരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തദ്ദീതമായിട്ടുന്നതിന് പേര് വെച്ചു. എന്നിട്ട് അവർ പണ്ഡിതന്മാരെ വേഷം ധരിക്കാൻ തുടങ്ങി. നല്ല വെള്ളവസ്ത്രവും നല്ല തൊപ്പി നല്ല താടിയും വെച്ചു. എന്നിട്ട് സുന്നത്തിയമാനത്തിനെതിരെ ആശയപ്രചരണം നടത്താൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട്. ഖുർആൻ പറയുന്നു ഇരാജാക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാ
والله يعلم انك لرسول والله يشهد ان المنافقين لكاذبون അവരെ ബാഹ്യമായ പ്രകടനം കണ്ടാൽ ഒന്നും മനസ്സിലാകില്ല, അവര് മുനാഫിഖീങ്ങളാണ്. അത്തരം ആളുകളെ കൂട്ടത്തിൽ കൂടി ഒരിക്കലും നമ്മുടെ ഈമാൻ നശിപ്പിക്കരുത്. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെ അവന്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചാൽ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, അവർക്ക് ദുനിയാവിൽ അല്ലാന്റെ ശാപമുണ്ട് കേട്ടോ. لعنهم الله في الدنيا والآخرة ورم دنيا بالمطرم الله أولئك آخرة لما الله نشاب من دلتا لعنهم الله في الدنيا والآخرة هذا قلنا تغرن الله وعد لهم مذابا محينا ولرن يا شكسا نمالك أم نمالك تيار جيد تندن بي أترم حالك നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വാചകങ്ങൾ പറയുന്നവർക്ക് നമ്മൾ വളരെ മോശമായ ശിക്ഷ നമ്മൾ തയ്യാറ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അവർ പ്രസംഗിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഷാഫി ഇമാമിന് അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഷാഫി ഇമാമിന് മനസ്സിലായിട്ടില്ല. മനസ്സിലായതോ? ഇപ്പൊ നമ്മൾ കാണുന്ന ചില മൗലവിമാർ ഷാഫി ഇമാമിനെ തിരിയാത്ത പലതും തിരിഞ്ഞിരിക്കുന്നു അവർക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു? യാതൊരു കുറവുമില്ല, തഖ്വയിൽ ഒരടി പോലും പിന്നോട്ടില്ല, നല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ച് ഒരുപാട് ഇൽമു ലോകത്തിന് സമ്മാനിച്ച മഹാനാണ് ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു. പൂർണ്ണമായി എത്തിമാണ് ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളെ. പതിനാറ് വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത്രത്തോളം മുഴുവനായും ഓരോ പോയിന്റിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളെ ഇത്തിബാഇ ചെയ്ത് ജീവിച്ച മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. മോനെ, ഒരു രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം? ഒരു രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണോ അറിയില്ല. ഒരു മിനിറ്റ്? പിന്നെ അതിലും കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു അര മിനിറ്റ് ഉണ്ട് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നത്? ആരുമില്ല, എന്തെങ്കിലും പറയൂല അല്ലേ. നമ്മളെ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയമാണിത്. രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ ഒരു മിനിറ്റ്, അല്ലെങ്കിൽ രണ്ട് മിനിറ്റ്, അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ്, കൂടിയാൽ അഞ്ച് മിനിറ്റ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കരിച്ചു, നീണ്ട സുന്നത്ത് നിസ്കാരം. ഒരു റക്അത്തിൽ നൂറ്റി ചില്ലാനും ആയത്തുകൾ ഓടിയിട്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കരിക്കുന്നത്. അപ്പൊ ചില ആളുകൾക്ക് സംശയം, സുന്നത്ത് നിസ്കാരത്തിൽ അങ്ങനെ സൂറത്തോതിൽ സുന്നത്തുണ്ടോ? കാരണം നമുക്ക് അങ്ങനെ പതിവില്ല. സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തോതിയിട്ടുള്ള പതിവ് നമുക്കില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒറ്റ റക്അത്തിൽ നൂറ്റി ചില്ലാനും ആയത്തോടിയിട്ട് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ്. ആ നിനക്ക് പൂർണ്ണമായി അല്ലാഹു തഅലയുടെ മഹാ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്, എത്ര കിതാബുകളാണ് ലോകത്ത് സമ്മാനിച്ചത്, എത്ര ശിഷ്യന്മാരെയാണ് ലോകത്തിന് സമ്മാനിച്ചത്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നതെന്താണ്? അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നതെന്താണ്? എന്റെ ജീവിതത്തിൽ എനിക്ക് ആഖിറത്തിൽ വിജയം കിട്ടാൻ, എനിക്ക് പല ലോകത്ത് വിജയം കിട്ടാൻ ഞാൻ സമ്പാദിച്ചു വെച്ചത് എന്താണ്? ഒരുപാട് ഇൽമുണ്ടാക്കി എന്നല്ല, ഒരുപാട് തഖ്വ ചെയ്ത അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ട് എനിക്ക് പവർ കിട്ടി എന്നല്ല. അതുകൊണ്ടൊക്കെ ഒരുപാട് പവറും ബഹുമാനവും ഷാഫി ഇമാമിന് കിട്ടിയിട്ടുണ്ട്. വലിയ പവറുണ്ട്, ഇൽമിന് വലിയ പവറുണ്ട്, തഖ്വക്ക് വലിയ പവറുണ്ട്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് നമ്മളോട് പറയുന്നു, എനിക്ക് ആഖിറത്തിൽ വലത് കൈയിൽ കിതാബ് കിട്ടാൻ, എന്റെ വലത് കൈയിലേക്ക് എനിക്ക് കിതാബ് ലഭിച്ചാൽ എന്റെ പരലോക വിജയത്തിന് വിധാനമായി ഏറ്റവും നല്ല പ്രവർത്തനം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തത്,
ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും റസൂലുള്ളാഹിന്റെ മക്കളോടുമുള്ള സ്നേഹമാണ്, റസൂലുള്ളാഹിന്റെ മക്കളോടുള്ള ആദരവാണ്, അഹ്ലു ബൈത്തിനോടുള്ള ആദരവാണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോകുന്നു, മംഗലാപുരം മസ്ജിദു തഖ്വയുടെ ഉദ്ഘാടനം നമ്മുടെ നേതാക്കൾ പഠിപ്പിക്കുന്നതെന്നാണ്? ഒരു സയ്യിദന്മാരെയും നിസ്സാരപ്പെടുത്താനല്ല, ഒരു സയ്യിദന്മാരെയും ചീത്ത വിളിക്കാനല്ല, ഒരു സയ്യിദന്മാരെയും താഴ്ത്തിക്കെട്ടാനല്ല. ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്, മംഗലാപുരത്ത് മസ്ജിദു തഖ്വയുടെ ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് പറഞ്ഞു, താജുൽ ഉലമയെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കണം, ഈ ഇന്ന് എന്റെ കൂടെ അതേ പള്ളി ഉദ്ഘാടനത്തിൽ നേരണം. അള്ളാഹു ബാപ്പക്ക് ദീർഘായുസ്സും നാഫിയത്തും നടക്കട്ടെ, താജുൽ ഉലമയ്ക്ക് അള്ളാഹു തആല ദർജ നേട്ടി കൊടുക്കട്ടെ. വഫാത്തിന്റെ കുറഞ്ഞ ദിവസം മുമ്പ് തങ്ങളെ ഉറകളടുക്കിലേക്ക് ഞാൻ പോയിരുന്നു. മഗ്‌രിബി ഇശായിന്റെ ഇടയിൽ ഒരു പ്രസംഗത്തിന് പോകുമ്പോ മന്ത്രിപ്പിച്ചു പോകാനാണ് പോയത്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടതായി, തങ്ങളവർക്ക് നേരെ ഇരിക്കാൻ കഴിയുന്നില്ല, നേരെ ഇരിക്കാൻ കഴിയുന്നില്ല. അടുത്തൊരു തലയണയുടെ മേലെ കൈ ഇങ്ങനെ ഊന്നി വെച്ചിരിക്കുന്നു, അതേ നല്ലവണ്ണം കുനിഞ്ഞിട്ടാണ് തങ്ങളവറുകൾ ഇരിക്കുന്നത്. വളരെ പ്രായം ചെന്ന സമയത്ത് പോലും തങ്ങളോറുകൾ. മഗ്‌രിബി ഇശായിന്റെ ഇടയിൽ ഞാൻ കയറി ചെല്ലുമ്പോ ഖുർആൻ നോക്കി ഓതിയിട്ട് കരയുകയാണ്, അല്ലാഹുവെ അവിടുത്തെ ദർജന നീയേറ്റണം, റഹ്മാനേ അവിടുത്തോടൊപ്പം ഞങ്ങളെയും ഞങ്ങളെ സുന്നത്തിയമായത്തിന്റെ സർവ്വ നേതാക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൌസിൽ നീ ഓർമ്മിച്ചോട്ടണം റഹ്മാനേ. നിങ്ങൾ ആലോചിച്ചു നോക്കാം, താജുൽ ഉലമ തങ്ങൾ അവരുകളടുക്കലാക്കി മന്ത്രിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണല്ലേ. ഞാൻ തങ്ങളവറുകളൊക്കെ അടുക്കൽ കൊണ്ടുപോയി എന്റെ ബാപ്പ മന്ത്രിപ്പിച്ചു. പള്ളി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവറുകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്നോട് ബാപ്പ പറഞ്ഞു, തങ്ങളെ കൊണ്ടും നീ മന്ത്രിപ്പിക്കണം, തങ്ങളെ പൊരുത്തവും വാങ്ങണം. ഇതാണ് നമ്മുടെ നേതാക്കളും നമ്മുടെ ഉസ്താദിമാരും നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ എല്ലാ ആലിമീകളും പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം. അത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതെന്താണ്? ഞാൻ നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കുന്നില്ല. قل لا أسألكم عليه أجرا إلا المودة في القربى ഞാൻ നിങ്ങളോട് പ്രതിഫലമായി ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത്രയും സുന്ദരമായ ആശയം എത്തിച്ചു തന്നതിനിടയിൽ ഞാൻ നിങ്ങളോടും അതേ പ്രതിഫലം ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. മറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതെന്നാണ്? ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ, എന്റെ മക്കളോടുള്ള ആദരവാണ്, എന്റെ മക്കളോടുള്ള സ്നേഹമാണ്. അഹ്ലു ബൈത്തിനോട് ആദരവ് വേണം, അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെങ്കിലും ആദരിച്ചോളണം, ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെങ്കിലും ബഹുമാനിച്ചോളണം, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടതാണെങ്കിലും ബഹുമാനിച്ചോളണം. തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, സയ്യിദന്മാരെ ആദരിക്കേണ്ടത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അള്ളാന്റെ റസൂലിന്റെ മക്കളാണോ ആദരിച്ചോളണം, അള്ളാന്റെ റസൂലിന്റെ മക്കളാണോ ബഹുമാനിച്ചോളണം. അത് നമുക്ക് ആഖിറത്തിൽ വിജയം കിട്ടാൻ മാർഗമാണ്, പരലോകത്ത് വിജയം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ മദ്ഹബ് അവർ അംഗീകരിക്കൂല, ഷാഫി ഇമാമ് പറഞ്ഞത് അവർ അംഗീകരിക്കൂല. അത്തരം ആളുകൾ എന്ത് പറയും? റസൂലുള്ളാന്റെ ഉമ്മ നരകത്തിലാണെന്ന് പ്രസംഗിക്കും, റസൂലുള്ളാന്റെ ബാപ്പ നരകത്തിലാണെന്ന് പ്രസംഗിക്കും. ഞാൻ എന്റെ സുന്നത്തിയമാഴത്തിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, നമുക്ക് ഫ്രീ ആയിട്ട് പുത്തൻവാദികളെ സീഡ് കിട്ടിയാലോ, നമുക്ക് ഫ്രീ ആയിട്ട് മുജാഹിദിന്റെ സീഡ് കിട്ടിയാലോ, പുതിയ പുതിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം കിട്ടിയാലോ, നമുക്കത് വായിക്കൽ അനുവദനീയമല്ല. ഇതേ നമുക്ക് സുന്നത്തിയമായത്തിൽ ആള് കുറഞ്ഞു പോകുന്നത് കൊണ്ടല്ല, ഖുർആനാ നമ്മളോട് പറയുന്നതല്ല, അല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ. അത്തരം അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന
അല്ലാഹുവിന്റെ റസൂലിന്റെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു. റസൂലുള്ളാഹിന്റെ ബാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധികൾ അത്തരം ദീനിന്റെ വിരോധികളെ വാചകങ്ങളെ കേൾക്കുന്നു. അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധികളെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നു. അവരെ മാസികകളും വരികളും വഹിക്കണം. അല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലോ എന്ന് പറയുന്നു, ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലോ എന്ന് പഠിപ്പിക്കുന്നു, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലോ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഹറാമാണ് കേട്ടോ, കാരണം ദുനിയാവിലും ആഖിറത്തിലും അള്ളാന്റെ ലയനത്തിൽ കിട്ടുന്ന കാര്യമാണത്. റസൂലുള്ളാനെ നിന്ദിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നത്, റസൂലുള്ളാനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നത് ദുനിയാവിലും ആഖിറത്തിലും ലയനത്തിൽ കിട്ടാനത് കാരണമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതിലും വലിയൊരു വേദനിപ്പിക്കല് വേറെയുണ്ടോ? റസൂലുള്ളാന്റെ ഉമ്മ നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. റസൂലുള്ളാഹിന്റെ ബാപ്പ നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്നത് ഇവരെ ലക്ഷ്യം പിന്നെ വേറെ പറയേണ്ടതുണ്ടോ? ഇവർക്ക് റസൂലുള്ളാഹിന്റെ വളർച്ച ഇഷ്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിലേക്കില്ല, ആ ദീനിന്റെ പുരോഗതി അവരിഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊക്കെ നിലക്ക് നിസ്സാരപ്പെടുത്താൻ കഴിയണോ, ഏതൊക്കെ നിലക്ക് താഴ്ത്തിക്കെട്ടാൻ കഴിയണോ, അതിന്റെ സർവ്വ വഴികളും അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാവര് പറയുന്നത് മഹാന്മാരെ മുന്നിർത്തി ചോദിച്ചുകൂടാ. മഹാന്മാരെ മുന്നിട്ട് ചോദിച്ചാലോ വിശ്വാസികളെ മനസ്സിലും മഹാന്മാരെപ്പോഴും കിടക്കും. അതുകൊണ്ട് തന്നെ അപകടം വരുമ്പോഴായാലോ പ്രയാസം വരുമ്പോഴായാലോ അതേ മഹാന്മാരെ ഓർത്തുകൂടാ. മഹാന്മാരെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചുകൂടാതെ ശിർക്കാണ് പറയുന്നത് കേട്ടാ വിചാരിക്കൂ. നമ്മളൊക്കെ മുശ്രിക്കുകളായി പോകുന്നില്ല പേടിയുണ്ടാണ് പറയുന്നത് എന്ന് വിചാരിക്കൂ. അതെല്ലാം ശിർക്കാണ്, തൊട്ടത് പിടിച്ചതൊക്കെ ശിർക്ക്. അവസാനം ഇപ്പൊ പരസ്പരം ശിർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് കാരണം. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഏറ്റവും നല്ല വഴിയായി, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ വളർച്ചയെ തകർക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയായി അവർ കണ്ടെത്തുകയാണ്. മഹാന്മാരുടെ ആശയങ്ങൾ തകർക്കണമെങ്കിൽ വിശ്വാസികളെ മനസ്സിൽ നിന്ന് മഹാന്മാരൊന്ന് മയഞ്ഞു കിട്ടണം. വിശ്വാസികളെ മനസ്സിൽ നിന്ന് മഹാന്മാരെ മയച്ചെടുക്കും. പക്ഷെ ഈമാനുള്ള മനസ്സിൽ നിന്ന്, ഈമാനുള്ള മനസ്സിൽ നിന്ന് ഒരിക്കലും റസൂലുള്ളാഹിനെ മറക്കലവർക്ക് സാധ്യമല്ല, അംബിയാ മുർസലീങ്ങളെ മറക്കലവർക്ക് സാധ്യമല്ല. ദുനിയാവ് മുഴുവനും കിട്ടിയാലും അവരതവരെ ആഹ്റത്തിലല്ലാതെ, ആഹ്റത്ത് പോലിരിക്കുന്ന സ്നേഹമല്ലാതെ അവരെ മനസ്സിൽ ഉറച്ചു നിൽക്കൂല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളാണ് അതാ ഒരു ധിക്കാരിയായ ഭരണാധികാരി പറയുന്ന തനസ്സുർ നീ നസറാനിയാകണം, മുഹമ്മദിന്റെ ആശയം വിട്ട് നീ നസറാനി മതത്തിലേക്ക് വരണം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്ദരമായ ആശയം വിട്ട് മറ്റൊരാശയത്തിലേക്ക് ഞാനില്ല. ഇത് പറഞ്ഞപ്പോ ഈ ഭരണാധികാരി പറഞ്ഞു, നീ നസറാനിയാകുന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോയി ഞാൻ ആ കാണുന്ന വലിയ ചെമ്പിന്റെ പാത്രത്തിൽ കൊണ്ടുപോയി എറിയും. ആ ചെമ്പിന്റെ പാത്രത്തിൽ തിളച്ചമറിയുന്ന എണ്ണയുണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി നിന്നെ അതിലെറിയും. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരിക്കലും റസൂലുള്ളാഹിന്റെ വിരോധിയാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കുന്നവരെ കൂട്ടത്തിൽ ഞാനില്ല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 80 മുസ്ലിമീങ്ങളെ ധിക്കാരിയായ ഭരണാധികാരി അറസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ നിന്നൊരു മുസ്ലിമിനെ വിളിച്ചിട്ട് ചോദിച്ചു, തനസ്സർ നീ നസറാനിയാകണം, നീ മുഹമ്മദിന്റെ ആശയം കൈയൊഴിക്കണം, വൈല അൽ ഖൈദുക ഫിൽ ബുഖറാ, ഞാൻ നിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ആ തിളച്ചുമറിയുന്ന എണ്ണയിൽ കൊണ്ടുപോയി എറിയും, ആ പാത്രത്തിലെറിയും. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ അതേ കൂട്ടത്തിലുള്ള ഈ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, മാ അഫ്അൽ, ഞാനത് ചെയ്യില്ല. റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കാൻ ഞാനില്ല, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താൻ ഞാനില്ല. ഉടനെ തന്നെ ഈ ധിക്കാരിയായ ഭരണാധികാരിയുടെ ഓർഡറാണ് ആ മനുഷ്യനെ പിടിച്ച എണ്ണയിലേക്ക് വലിച്ചെറിയണം. ആ നല്ല മനുഷ്യനെ കൊണ്ടുപോയി അവര് തിളച്ചുമറിയും എണ്ണയിലേക്ക് നിറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ നോക്കുമ്പോൾ തിളച്ചുമറിയുന്ന എണ്ണയിൽ നിന്ന്
വേദന സഹിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ശരീരം മുഴുവനും മുറിവേന്ന് തീർന്നുപോയി. എല്ലിലേക്കതാ എണ്ണ ഇങ്ങനെ തട്ടിയിട്ട് എല്ലിങ്ങനെ തെളുങ്ങുന്നത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത വേദന വന്നു. ആ സമയത്താണ് ഈ ഇക്കാരിയെ മരണാധികാരി എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറയുന്ന തനസ്സറുന്നീ നസറാനിയാകണം, വൈലാൽ കൗതുക ഫിൽ ബുഖറാ, ഞാൻ നിന്നെയും കൊണ്ടുപോയി ആ പാത്രത്തിലേക്കറിയും, ഇല്ലെങ്കിൽ നീ റസൂലുള്ളാഹിന്റെ ദീനിന്റെ വിരോധിയാകണം, നീ നസറാനിയാകണം. അബ്ദുല്ലാഹിബ്നു ഉദാ റളിയല്ലാഹു അൻഹു ധൈര്യസമേതം പറഞ്ഞു, മാഫ്, ഞാനത് ചെയ്യൂല, ഞാനത് ചെയ്യൂല. ഇതൊക്കെ പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഉദാ റളിയല്ലാഹു അൻഹുവിനെ തളച്ചുമറിയുന്ന എണ്ണയിലേക്ക് എറിയാൻ അങ്ങ് ഓർഡർ ചെയ്തു. അവരൊരുങ്ങുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉദാ റളിയല്ലാഹു അൻഹു കരയുകയാണ്. തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് എറിയാൻ നിൽക്കുമ്പോൾ കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ ഈ ഭരണാധികാരി പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടുവന്ന് ചോദിച്ചു, അല്ലടോ നിനക്ക് മരണത്തെ ഇത്രയും ഭയമുണ്ടെങ്കിൽ, ആ തിളച്ചുമറിയുന്ന എണ്ണയിൽ നിന്നെ എറിയപ്പെടുന്നതിന് നിനക്ക് ഭയമുണ്ടെങ്കിൽ, ഓ മനുഷ്യ, നീയും നിന്നെ സറാനി മതത്തിലേക്ക് കടന്നു വന്നാൽ റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നവരെ കൂട്ടത്തിലേക്ക് വന്നാൽ നിനക്ക് തിളച്ചുമറിയുന്ന എണ്ണയിൽ നിന്ന് രക്ഷയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്താനാണ് ഈ രാജാവിന്റെ തീരുമാനം. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ യാതൊരു സന്തോഷവുമില്ലാത്ത ഒരു മേഖലയായിരുന്നു കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ തുടങ്ങിയ മഹത്തായ സ്ഥാപനമാണ് കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്ഥാപനമാണ് സിറാജുൽ. തന്റെ ബഹുമാനം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ 100 ബഹുമാനം തിരിച്ചിങ്ങോട്ട് പറയും. ഒരുപാട് നേർച്ചക്ക് ഫലം കിട്ടുന്ന മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ചെറിയ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് 13 ഇതുവരെ കലണ്ടർ കൊണ്ടുവന്നില്ലല്ലോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ വിളിക്കാതെ എനിക്ക് കലണ്ടറും കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ ആ സിറാജുലിയുടെ ഒരു പ്രവർത്തകനാണ്, അവിടെ പഠിക്കുന്ന ഒരു മുത്തല്ലിമാണ്. നിങ്ങളൊക്കെ ഓരോ കലണ്ടർ നിർബന്ധമായും വാങ്ങണം. അള്ളാഹു തആല അതിന് ബർക്കത്ത് ചെയ്യും. കലണ്ടർ കിട്ടുമ്പോൾ എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അതിന്റെ പുറമേ നമുക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സിറാജുലിന്റെ ഒരു ഡയറി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡയറിയും നിങ്ങൾ എല്ലാവരും കൈപ്പറ്റണം. ഒരു ഡയറിക്ക് 20 രൂപയാണ്, കലണ്ടറിന് 10 രൂപയാണ്. 30 രൂപ കൊടുത്താൽ രണ്ടും കിട്ടും. 50 കൊടുക്കുന്നവർക്ക് 50 കൊടുക്കാം, 100 കൊടുക്കുന്നവർക്ക് അത് കൊടുക്കാം, 10,000 കൊടുക്കുന്നവർക്ക് അത് കൊടുക്കാം. പക്ഷേ 30 കൊടുത്താൽ സാധനം കിട്ടും. കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങണം എന്നിടത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. സിറാജുൽ തന്റെ റിസീവർ, ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന റിസീവർ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും എപ്പോഴും സഹകരിക്കുന്നവരാണ്. അള്ളാഹു തആല ഖൈറുൽ കവാടങ്ങൾ എല്ലാവർക്കും തുറന്നു തരട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്താനാണ് പറയുന്നത്, നസറാനി മതത്തിലേക്ക് കടന്നു വരാനാണ് പറയുന്നത്. പക്ഷേ അബ്ദുല്ലാഹി ബിൻ ഉബൈ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, മാഫ്, ഞാനത് ചെയ്യൂല, റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കാൻ ഞാനില്ല, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താൻ ഞാനില്ല, റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നവരെ കൂട്ടത്തിൽ പോകാൻ ഞാനില്ല. റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നവരെ കൂട്ടത്തിൽ ഞാൻ കൂടുകയില്ല. അബ്ദുല്ലാഹി ബിൻ ഉദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ ഉദാഫ തങ്ങളെ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് എറിയാനാണ് തീരുമാനം. അബ്ദുല്ലാഹി ബിൻ ഉദാഫ തങ്ങൾ കരയുകയാണ്. വന്നിട്ട് ഈ ധിക്കാരിയെ ഭരണാധികാരി ചോദിക്കുന്നു, അല്ല നിങ്ങൾക്ക് ഇത്രയും തിളച്ചുമറിയുന്ന എണ്ണയെ ഭയമുണ്ടെങ്കിൽ, തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് നിങ്ങൾ എറിയപ്പെടുന്നതിന് നിങ്ങൾ ഇത്രയും പേടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് നസറാനി മതത്തിലേക്ക് കടന്നു വന്നാൽ, നിങ്ങളൊന്ന് റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നവരെ കൂട്ടത്തിൽ കൂടിയാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാൻ തയ്യാറാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉദാ റളിയല്ലാഹു അൻഹു മറുപടി, മാഫ്, ഞാനത് ചെയ്യൂല, പിന്നെ ഞാനെന്തിനാ കരയുന്നത് എന്നല്ലേ നിങ്ങളെ സംശയം. തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് അറിയപ്പെടുന്നതിന് പേടിച്ചിട്ടാണ് അബ്ദുല്ലാഹി ബിൻ ഉദാഫ കരയുന്നതെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ? എന്നാൽ അബ്ദുല്ലാഹി ബിൻ ഉദാഫക്ക് പറയാനുള്ള മറുപടി, എനിക്ക് നിങ്ങളെ തിളച്ചുമറിയുന്ന എണ്ണയെ ഭയമില്ല, നിങ്ങൾ എന്നെ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് അറിയുന്നതിന് എനിക്ക് പേടിയില്ല, തിളച്ചുമറിയുന്ന എണ്ണയിൽ കൊണ്ടുപോയിട്ട് വേദനിപ്പിക്കുന്നതിന് എനിക്ക് ഭയമില്ല.
പറയുന്ന പിന്നെ ഞാൻ കരയുന്നതെന്തിനാണ്? ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോയിടുമ്പോ ഞാൻ ഗ്രഹിക്കുന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഇവിടുത്തെ മുൻപല്ല സമ്മാനിച്ചു. സ്വന്തം വീട്ടിലേക്ക് സമ്മാനിക്കാനല്ല, മക്കൾക്ക് ചെലവ് കൊടുക്കാനല്ല, റസൂലുള്ളാഹിക്ക് സ്വർഗത്തിൽ കിടക്കാനല്ല, റസൂലുള്ളാഹിക്ക് നരകമോചനങ്ങിക്കാനല്ല. എല്ലാവരും നീമാനിന്റെ വെളിച്ചമുള്ളവരാകും. എല്ലാവരും ഒന്ന് സ്വർഗത്തിലെത്തണം. എല്ലാവർക്കും വന്ന് നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. മനുഷ്യത്വമുള്ളവനായ മനുഷ്യന്മാരോ ഇതിനു വേണ്ടി സ്വന്തം മമ്പല്ല അവിടെ നിന്ന് സമ്മാനിച്ചു. അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വേർന്നൊഴുകി. ആ സമയങ്ങളിലൊന്നും അള്ളാഹിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്കെതിരെ പ്രാർത്ഥന നടത്തിയില്ല. ആ നിരക്ക് ഈ സമൂഹത്തെ സ്നേഹിച്ച നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപല്ല സമ്മാനിച്ചെങ്കിൽ, അവിടുത്തെ ശരീരത്തിൽ നിന്നൊരു തൊള്ളി രക്തം തന്നെ ഒഴുകിയെങ്കിൽ, ഒരു തൊള്ളി രക്തം ഇങ്ങനെ അവിടുത്തെ ശരീരത്തിൽ നിന്ന് പൊട്ടിയെങ്കിൽ, എന്റെ ശരീരം ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ആ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് നീ എറിയുമ്പോ നിനക്ക് എറിയാനൊരൊറ്റ ശരീരമല്ലേ അന്ന് തന്നുള്ളൂ. എന്റെ തലയിലുള്ള രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്, എന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ മുടികളുടെ എണ്ണത്തിനനുസരിച്ച് എന്റെ റബ്ബങ്ങാനും എനിക്ക് അവയവങ്ങൾ വന്നിട്ട് അത് മുഴുവനും തിളച്ചുമറിയുന്ന എണ്ണയിലിട്ടിട്ട് എല്ലാ ശരീരവും അള്ളാന്റെ തീരിനു വേണ്ടി ഇങ്ങനെ തിളച്ചുമറിയുന്ന എണ്ണയിൽ ഉരുകി തീരാ. അബ്ദുല്ലാഹിനോദാഫക്ക് സന്തോഷമാണ് കേട്ടോ. അതിന് അബ്ദുല്ലാഹിനോദാഫക്ക് അമ്മ തന്നതോരൊറ്റ ശരീരമങ്ങിപ്പോയല്ലോ. ഇതാണ് അബ്ദുല്ലാഹിനോദാഫയുടെ സങ്കടം. അല്ലാതെ നിങ്ങളൊരൊറ്റ ശരീരം അബ്ദുല്ലാഹിനോദാഫയുടെ ഒരൊറ്റ ശരീരം തിളച്ചു പറയുന്ന എണ്ണയിലേക്ക് എറിയുന്നതിന് അബ്ദുല്ലാഹിനോദാഫക്കൊരു പേടിയുമില്ല. അതല്ലേ സഹാബത്തിന്റെ ഈമാൻ. അവരെന്ത് തന്നെ ചെയ്താലും അവരെ മനസ്സിന് മാറ്റമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ ആശയം വിട്ട് മറ്റൊരാശയത്തിലേക്കില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയം വിട്ട് മറ്റൊരാശയത്തിലേക്കില്ല. ശരിയായ ദീനിന്റെ ആശയം മുറുകെ പിടിച്ച് ജീവിക്കാൻ അവരെ പാലിച്ചു. അതിനുവേണ്ടി അവരെ പരിശ്രമിച്ചു. ആ ഒരു ഈമാനാണ് നമ്മൾ സംഭവിച്ചെടുക്കേണ്ടത്. റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നത് സദസ്സിൽ ഞങ്ങൾ പോയിരിക്കൂല. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്ന മജ്ലിസിൽ ഞങ്ങൾ പോയിരിക്കൂല. കാരണം ലാനഹുമുല്ലാഹു ഫിദ്ദുനിയാവല്ലാഹിറ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന സ്ഥലത്ത്, അല്ലാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിക്കുന്ന മാതിരി നിങ്ങൾ പറയുന്നത് എല്ലാം ലേനത്ത് കിട്ടാൻ കാരണമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അബൂജഹലിന്റെ പേരുകൾക്കൊന്നോ വിശ്വാസികൾ ചെല്ലുന്നതെന്നാണ് ലേനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന്റെ പേരുകൾക്കും ലേനത്തുല്ലാഹി അലൈഹി. ഫിറഔനിന്റെ പേരുകൾക്കും ലേനത്തുല്ലാഹി അലൈഹി. വിശ്വാസികൾ അത്തരം ധിക്കാരികളെ പേരുകൾക്കൊന്നോ അള്ളാഹിനോട് ലേനത്ത് കൊണ്ട് പ്രാർത്ഥന നടത്തുകയാണ്, അള്ളാഹിനോട് ലേനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ലേനത്ത് കിട്ടാൻ കാരണമാണ് അള്ളാഹിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുകയെന്നത്, റസൂലുള്ളാഹിക്ക് വിഷമുണ്ടാകുന്ന വാചകം പറയുകയെന്നത്. ആലോചിച്ചു നോക്കി വിശ്വാസികളെ, ലോകത്തുള്ള സർവ്വജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അതേ ശരീരത്തിൽ നിന്ന് പലപ്പോഴും പ്രയാസങ്ങളെ തുടങ്ങിപ്പോരാ. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ പ്രയാസങ്ങളെ തുടങ്ങിപ്പോരാ. സ്വന്തം മുൻപല്ല തന്നെ സമ്മാനിച്ചില്ലേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? അവിടുത്തെ ഉമ്മയൊന്ന് സ്വർഗത്തിലെത്തിക്കാൻ, അവിടുത്തെ ബാപ്പയോടൊപ്പം ഒന്ന് സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ ആശയുണ്ടാകുമെന്നത് പറയേണ്ടതുണ്ടോ? അവിടുത്തെ ഉമ്മയുടെ കൂടെ ബാപ്പയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടാകുമെന്നതിന് വേറെ തെളിവ് പറയേണ്ടതുണ്ടോ? എന്നാൽ അവരിങ്ങനെ റബിയുള്ളവരാകുമ്പോ പ്രസംഗിക്കുന്ന റസൂലുള്ളാഹിന്റെ ഉമ്മ നരകത്തിലാണ്, റസൂലുള്ളാഹിന്റെ ബാപ്പ നരകത്തിലാണ്, ഇതുകൊണ്ട് എന്ത് കിട്ടാനാ? അവർക്കൊന്നും കിട്ടാനില്ല. യഹൂദികളുടെ കീഴടി കിട്ടണം, നസറാനികളുടെ പ്രോത്സാഹനം കിട്ടണം, നസറാനികളുടെ സന്തോഷം കിട്ടണം. അതിനു വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത്തരം ആളുകളെ കൂടെ കൂടിയിട്ട് ലാനത്ത് വാങ്ങുന്നവരെ കൂട്ടത്തിൽ നമ്മളായി കൂടാ. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരെ കൂട്ടത്തിലാകണം നമ്മൾ.
പോരാ റസൂലുള്ളാഹിനെ ആദരിക്കുന്നവരുടെ കൂട്ടത്തിലാകണം നമ്മൾ, പോരാ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ ആശിച്ച് പ്രവർത്തിക്കുന്നവരാകണം നമ്മൾ. വെറും സലാത്തിന്റെ മജ്ലിസിൽ വന്നതുകൊണ്ട് പോരാ, സലാത്തിന്റെ മജ്ലിസിൽ വരുന്നതോടൊപ്പം സലാത്തിന്റെ മജ്ലിസുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ കൊണ്ടുപോകണം. ഏറ്റവും ചുരുങ്ങിയത് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ റീചാറ്റിലും അത്തരം ഇന്റർനെറ്റിന്റെ മേഖലകളിലും കയറിയിട്ട് പരസ്പരം ചാറ്റ് ചെയ്യുന്ന സമയങ്ങൾ, ആ സമയങ്ങളിൽ നിന്ന് ചെറിയൊരു സമയമെങ്കിലും ഒരു 100 സലാത്ത് ദിവസം ചൊല്ലാൻ നമ്മളെ മാറ്റിവെക്കണം. ഫേസ്ബുക്കിന്റെ ഓരോ ഭാഗങ്ങളും അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ വായിച്ച് വീഡിയോകൾ കണ്ടിരിക്കുമ്പോ ഖുർആനിന്റെ പേജെങ്കിലും ഒന്നെടുത്ത് ഓടാനുള്ള സന്മനസ് കാണിക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും ഒരു അയലിനെയും ചീത്ത വിളിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്താൻ കഴിയില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു മുഅ്മിനെയും നിസ്സാരപ്പെടുത്തല സാധ്യമല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിരുന്നാണ് അന്യന്റെ ആരാധനാലയങ്ങൾ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്, അന്യന്റെ അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നിങ്ങൾ ചീത്തുവിളിക്കരുത്, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് നിങ്ങൾ കല്ലെറിയരുത്, അന്യരുടെ ആരാധനാ വസ്തുക്കൾ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്, അവരെ മുമ്പിൽ അത് കൊണ്ടുപോയി നമ്മൾ നശിപ്പിക്കുന്നവരാകരുത്, അവരെ നമ്മൾ കൊണ്ടുപോയി ചീത്തുവിളിക്കുന്നവരാകരുത്, അതിനെ നിസ്സാരപ്പെടുത്തി പ്രസംഗിക്കുന്നവരാകരുത്, അന്യമതസ്ഥരോട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ നിലക്ക് നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമ്മുടെ മതത്തിലുമായി ബന്ധപ്പെട്ട, നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട അള്ളാഹിന്റെ ദീനിന്റെ ഷെയറുകളെ ബഹുമാനിക്കണമെന്നത് നമ്മൾ പിന്നെ വേറെ തെളിവ് പോയി നോക്കി നടക്കേണ്ടതുണ്ടോ? അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെ തന്നെ ചീത്ത വിളിക്കരുത്, അവരെ നമ്മൾ വിശാരപ്പെടുത്തരുത് എന്നല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാ സ്വന്തം മതത്തിന്റെ ആരാധനാലയങ്ങളെയും നമ്മൾ ബഹുമാനിക്കേണ്ടതിനെയും ആദരിക്കേണ്ടതിനെയും ബഹുമാനിക്കണം എന്നതിന് വേറെ തെളിവ് പറയേണ്ടതുണ്ടോ? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം. നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ മൊബൈൽ, ഞാൻ വേറെ കുറ്റം പറയേണ്ടത് തന്നെ പറയാം, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ മൊബൈൽ ഞാൻ എടുത്തിട്ട് ഇത് എന്റേതാണെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കില്ലേ? അല്ലേ? നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളൊരു മൊബൈൽ ഫോണ്, ആ മൊബൈൽ ആകുമ്പോൾ എല്ലാവർക്കും വലിയ വിലപിടിപ്പുള്ള സാധനമാണ്. അതെത്ര താണതാണെങ്കിലും മൊബൈൽ ഫോൺ എവിടെയും വെച്ച് മറന്നുപോകില്ല. ആ മൊബൈലിൽ ഞാനെടുത്തിട്ട് എന്റേതാണെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയൂ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ് തരും, പക്ഷെ നിങ്ങളാണ് നിങ്ങൾ പറയരുത്. എന്റെ സാധനം എടുത്തിട്ട് നിങ്ങളാണെന്ന് പറയരുത്, വെറുതെ വേണമെങ്കിൽ തരും. ഇതല്ലേ നമ്മളെ സ്വഭാവം? അല്ലേ? ആരും അനുവദിക്കൂല. സ്വന്തം സാധനം നമ്മുടേതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വെറുപ്പാണ്. ഞാൻ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മുടി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഷെയറിൽ അത് അവിടുത്തേതല്ല എന്ന് നമ്മളങ്ങ് പത്തു കൊടുത്താൽ, അവിടുത്തേതല്ല എന്ന് നമ്മളങ്ങ് പ്രസംഗിച്ചാൽ അവിടത്തേക്കുണ്ടാകുന്ന വിഷമം എത്രയാണ്, വെറുപ്പ് എത്രയാണ്! ഓ വിശ്വാസികളെ, നമ്മുടെ ഈമാൻ നശിപ്പിക്കരുത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതെന്നാണ് وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ ആരെങ്കിലും അള്ളാഹിന്റെ ചിഹ്നങ്ങളെ ആദരിച്ചാൽ, അള്ളാഹിന്റെ ഷിആറുകൾ ആദരിച്ചാൽ, റബ്ബിന്റെ ചിഹ്നങ്ങളെ ആദരിച്ചാൽ, റബ്ബിന്റെ ദീനിന്റെ ഷിആറുകൾ ആദരിച്ചാൽ, فَإِنَّهَا مِن تَقْوَى الْقُلُوبِ അത് ഹൃദയത്തിന്റെ ഭക്തിയിൽ പെട്ടതാണ്. പള്ളി ആദരിക്കുക എന്നത് അള്ളാഹിന്റെ ദീനിന്റെ ചിഹ്നമാണ്, അത് ാണ് പള്ളി ആക്രമിക്കുക എന്നത് തെക്കുവക്ക് യോജിച്ചതല്ല, പള്ളിക്ക് നേരെ ആക്രമണം അത് ഈമാനുള്ളവർക്ക് യോജിച്ചതല്ല, മദ്രസ തകർക്കുക എന്നത് ഈമാനുള്ളവർക്ക് യോജിച്ചതല്ല. കാരണം നമ്മൾ പഠിപ്പിച്ചതെന്നാണ് അള്ളാഹിന്റെ ഷിആറുകൾ ആദരിക്കണം, ദീനിന്റെ ഷിആറുകൾ ആദരിക്കണം, തെക്കുവൽ കുലോ അത് ഹൃദയത്തിന്റെ ഭക്തിയിൽപ്പെട്ടതോ. പള്ളിയെ നമ്മൾ ആദരിക്കണം, മദ്രസകളെ നമ്മൾ ആദരിക്കണം. പള്ളികളെ തീവെക്കാനുള്ളതല്ല, മദ്രസകൾ തീവെക്കാനുള്ളതല്ല, മദ്രസകൾ വെടിവെപ്പിക്കാനുള്ളതല്ല, മദ്രസകൾ തീവ്രവാദം പഠിപ്പിക്കാനുള്ളതല്ല, അള്ളാഹിന്റെ ദീൻ പഠിപ്പിക്കാനുള്ളതാണ്. ആ മദ്രസകൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാകരുത്. അതേ അള്ളാഹിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ ആദരിക്കണം. അള്ളാഹിന്റെ ദീനിന്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറയുന്നു, സയ്യിദന്മാർ മറ്റൊന്ന് പണ്ഡിതന്മാർ, പണ്ഡിതന്മാർ അംബിയാക്കളാണ്, അംബിയാക്കളെ നമ്മൾ ആദരിക്കണം, അംബിയാക്കളെ നമ്മൾ ബഹുമാനിക്കണം. അത് തഖ്‌വയിൽ പെട്ടതാണ്, ഭക്തിയിൽ പെട്ടതാണ്, ഹൃദയത്തിന്റെ ഭക്തിയുടെ ഭാഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന് തക്കോയുണ്ടോ, ഈമാനുണ്ടോ? സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തിക്കൂടാങ്ങളെ ചീത്ത വിളിക്കൂടാ, പഴയ മദ്രസാമുങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൂടാ, കുട്ടയല്ലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൂടാ. അതിനെന്ത് വേണം? ഉറച്ച ഈമാൻ സമ്പാദിക്കണം. എന്ത് തന്നെ നഷ്ടം വന്നാലും അതെ അള്ളാഹന്റെ ദീനിനെതിരെ ശ്രദ്ധിക്കുന്ന, അള്ളാഹന്റെ ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കരങ്ങള് ഞങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹന്റെ ദീനിനെതിരെ പ്രവർത്തിക്കുന്നൊരു നാവ് അതെനിക്കുണ്ടായിക്കൂടാ. അതേത് മനുഷ്യൻ പറഞ്ഞിരുന്നാലും എന്ത് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടാലും സംശയമുള്ള സ്ഥലത്തൊന്നും പോയി ഞാൻ ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും കുറവാക്കി കാണിക്കരുത്. ഈ ഒരു ഉറച്ച തീരുമാനം മൂലം, ആ ഒരു തീരുമാനത്തോടെ ഏറ്റവും വലിയ ദീനിന്റെ ശിആറായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളൊന്ന് ആദരിക്കണം, അവിടത്തെ ഒന്ന് സ്നേഹിക്കണം. ആ ഒരു സ്നേഹം മനസ്സിന്റെ ഉള്ളിലൂടെ മൂലമായാൽ, മനസ്സറിഞ്ഞുള്ള സ്നേഹമുണ്ടായാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്ന, എന്നെ ആദരിച്ച്, എന്നെ ബഹുമാനിച്ച്, എന്നെ നബിയായി അംഗീകരിച്ച്, എന്നെ സ്നേഹിച്ച് കേൾക്കുന്ന വിശ്വാസികളില്ലേ, അവരെ കൂട്ടത്തിലും നീ കഴിഞ്ഞാൽ നിന്റെ ആഖിറത്തിന്റെ സർവ മേഖലകളിൽ ഞാൻ നിനക്ക് ശുപാർശകനാ, ആഖിറത്തിന്റെ സർവ മേഖലകളിൽ ഞാൻ നിനക്ക് റെക്കമെൻഡുകാരനാ. ശഫാഅത്തുൽ ഉലമ വരും എന്നല്ല പറഞ്ഞത്, ആഖിറത്തിന്റെ സർവ മേഖലയിലും ഞാൻ നിനക്ക് ശുപാർശകനാണ്, ആഖിറത്തിന്റെ സർവ മേഖലകളിലും ഞാൻ നിനക്ക് റെക്കമെൻഡുകാരനാണ്, സർവ മേഖലകളിലും ഞാൻ നിനക്ക് ശുപാർശ എന്നെ സ്നേഹിച്ച്, എന്നെ ആദരിച്ച്, എന്നെ ബഹുമാനിച്ച്, എന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം നീക്കുന്ന, എന്നെ പിന്തുടർന്ന് ജീവിക്കുന്ന, എന്റെ ഉറപ്പ് പഠിപ്പിച്ചതനുസരിച്ച് നീക്കുന്ന വിശ്വാസികളില്ലേ, അവർക്ക് കൊടുക്കുന്ന ബഹുമാനം ചെറുതല്ല. ആഗ്രഹത്തിന്റെ സർവ മേഖലകളിലും ശുപാർശ ചെയ്തു, സ്വർഗപ്രവേശനവും തന്നിട്ട് ഞാൻ എന്റെ വൈക്കുന്ന പോകുമെന്നല്ല പറഞ്ഞത്, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഞാനാണ് കേട്ടോ. ഇതല്ലേ സഹാബത്ത് ആശിച്ചത്, ഇതിനു വേണ്ടിയല്ലേ സഹാബത്ത് ഉറക്കമഴിഞ്ഞത്, ഇതിനു വേണ്ടിയല്ലേ സഹാബത്ത് ജീവിതം സമർപ്പിച്ചത്, ഇതിനു വേണ്ടിയല്ലേ സഹാബത്ത് ഉറക്കമഴിക്കൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട പലർത്ത സമയത്ത് ഉറക്കമഴിഞ്ഞ റസൂലിന്റെ ഹിരുമത്തെയാണ്, പലർത്ത കല്ലാന്റെ റസൂലിന്റെ ഹിരുമത്തെയാണ്. പുലർത്ത സമയത്ത് ഒലോടിക്കാറുള്ള വെള്ളം കൊടുത്തപ്പോ, അഗ്നിശുദ്ധി വരുത്താറുള്ള വെള്ളം കൊടുത്തപ്പോ, വെള്ളം വാങ്ങിയ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സല്ലിയാ റബിയാ, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെയാണ് ഏത് ഉപകാരം ചെയ്തു തന്നാലും തിരിച്ചു നന്മ, ഏറ്റവും ചുരുങ്ങിയത് ജസാക്കല്ലാഹു ഖൈറാ എന്നൊരു പ്രാർത്ഥനയെങ്കിലും നടത്തിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുലർച്ച സമയത്ത് ഹിരുമത്തിയിലപ്പോ അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, സല്ലിയാ റബ്ബിയാ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആരാ പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തും കൊടുക്കാൻ കഴിയും, കാരണം ലോകത്തെ മുഴുവനും പറക്കാൻ കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് സല്ലിയാ റബിയാ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ റബിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിനെ സ്നേഹിച്ച മനുഷ്യനല്ല, ദുന്യാവാസിച്ച് ജീവിച്ച മനുഷ്യനല്ല, ദുന്യാവ് പ്രേമിച്ച് ജീവിച്ച മനുഷ്യനല്ല, ദുന്യാവിന്റെ പിന്നാലെയോടെ
ആഹ്റം നശിപ്പിച്ച മനുഷ്യനല്ലോ റബിയല്ലോ എന്ന് പുലർത്തി ഹിരിമു ചേർന്നു. ദുന്യാവിലെ നേട്ടത്തിനല്ല, ദുന്യാവിന്റെ പുരോഗതിക്കല്ല, ദുന്യാവിന്റെ വിശാലത്തില്ല നിലനിൽക്കുന്ന ആഹ്റത്തിന് വേണ്ടിയാണ് ചോദിക്കേണ്ട താമസം റബിയല്ലോ എന്ന് പറയുന്നു. എനിക്കങ്ങയുടെ കൂടെ സ്വർഗത്തിലൊന്ന് കിടക്കോ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലൊരു ചങ്ങാതിയാണോ, അങ്ങയുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാം. റബിയ ആഗ്രഹിക്കുന്നു നബിയേ, റബിയ ആശിക്കുന്നു നബിയേ, റബിയ കൊതിക്കുന്നു നബിയേ, റബിയറിയുള്ളൂ എന്ന് ചോദിക്കുന്നു. റബിയറിയുള്ളൂ അവന് നബിതങ്ങളോട് പറയുന്നു. റസൂലുള്ളാഹിന്റെ മറുപടിയുണ്ടോ? അതല്ലാത്ത വല്ലതും വേണോ? കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, കൊതേ സ്വർഗത്തിൽ പവർ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, സ്വർഗത്തിൽ പവർ കൊടുക്കാനുള്ള കഥയെ കേൾപ്പില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ചോദിച്ചത് വലിയ കാര്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ, ചോദിച്ചത് വളരെ വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കി പറഞ്ഞാൽ റബിയല്ലാഹു ചോദിക്കുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, അതല്ലാത്ത മറ്റെന്തെങ്കിലും പറ്റുമോ? അതല്ലാത്ത മറ്റെന്തെങ്കിലും. ഉടനെ തന്നെ റബിയല്ലാഹു എന്ന് എന്റെ മറുപടി, ഹുവലാക്കയാ റസൂലല്ലാഹു, ഹുവലാക്കയാ റസൂലല്ലാഹു, അത് തന്നെ വേണം നബിയേ, അതിനേക്കാൾ മുഖ്യമായ മറ്റൊന്നില്ല. റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണം, റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ സ്വർഗത്തിൽ ചെങ്ങാതെയാണ്. ഇത് സഹാബത്തിന്റെ ആശയം, സഹാബത്തിന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് വിധങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട റബിയുള്ള ചോദിക്കുമ്പോ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടിയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ധാരാളം എന്നെ ഒന്ന് സഹായിക്കണേ റബിയാസങ്ങളെ പറഞ്ഞിട്ടു. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വർഗത്തിൽ കിടക്കാൻ ആശയില്ലാത്തവരില്ല, സ്വർഗത്തിൽ എത്തണമെന്ന് ആശിക്കാത്തവരില്ല, സ്വർഗത്തിൽ കിടക്കണമെന്ന് കൊതിക്കാത്തവരില്ല. പക്ഷേ അവർ കൊതി കൊണ്ട് മാത്രം നിർത്തിവെക്കരുത്, അവരൊക്കെ സ്വർഗത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് കേട്ടാ. രാപ്പകലെ വ്യത്യാസമില്ലാതെ അവരധ്വാനിച്ചിട്ടുണ്ട് കേട്ടാ. അവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാനാണ് ഞാൻ ആശിക്കുന്നതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ, അവർക്ക് പിന്നെ വീട്ടിലെ ജോലിയുണ്ട്, ആ പെണ്ണിന് പിന്നെ വീട്ടിലെ ജോലി തിരക്കിന്റെ കാരണമുണ്ട്, ലോഹരി നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല, ജോലി തിരക്കിന്റെ ഇടയില കച്ചവട തിരക്കിന്റെ കാരണമുണ്ട്, അസറി നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല, പിഴലെ കച്ചവടത്തിന്റെ കണക്ക് നീക്കുന്ന സമയമായതുകൊണ്ട് മകരി നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. കാരണം റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഒരച്ഛ നിസ്കാരം നഷ്ടപ്പെടുത്തിയോ, നിസ്കാരം കലാറ്റിയോ സ്വർഗത്തിലെത്താമെന്ന് ശിക്കുന്നിടത്തോ പറയുന്നു, സ്വർഗത്തിൽ കിടക്കണോ, സ്വർഗത്തിൽ എന്നെ ചങ്ങാതിയാകണോ? ധാരാളം സുജൂദിനം, ധാരാളം സുജൂദിനെ വർദ്ധിപ്പിക്കണം. എന്നാൽ എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ അവസരമുണ്ടെന്നാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. കടന്നു വരുന്നു, തങ്ങളവരും കടന്നു വരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ അരുമീങ്ങൾക്കൊക്കെയും ദീർഘായുസ്സും മാഫിയത്തും പറ്റി കൊടുക്കണം റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു, എല്ലാവരോടും ദുആ കൊണ്ട് വസീത്ത് ചെയ്യുന്നു. വാഹിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.